ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഡിഗ്രി അഡ്മിഷൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഷെയർ ചെയ്യുന്നത്. അതായത്, നമുക്ക് ഡിഗ്രി അഡ്മിഷനിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി, പക്ഷേ കിട്ടിയ കോഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടതല്ലെന്ന് വെച്ചോളൂ. അപ്പോഴേ അതേ കോളേജിൽ തന്നെയുള്ള മറ്റേ കോഴ്സിലേക്ക്, നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് നമുക്ക് അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി പറ്റുമോ എന്ന്. അതായത്, പ്ലസ് വണ്ണിനൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടിയ സമയത്ത് സ്കൂൾ ട്രാൻസ്ഫറിന് പുറമെ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്കൂൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ്, സപ്പോസ് നമുക്ക് കൊമേഴ്സിലാണ് കിട്ടിയത്, അപ്പോൾ അതേ സ്കൂളിൽ സയൻസിൽ വേക്കൻസി ഉണ്ടെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് വിളിക്കുമ്പോൾ നമ്മൾ കൊടുക്കുകയും നമുക്ക് അതേ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫറായി പോകാനുള്ള, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സയൻസിലേക്ക് ട്രാൻസ്ഫർ ആവാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അതുപോലെ കോളേജിൽ ഉണ്ടോ എന്നാണ്. അതായത്, സപ്പോസ് നമുക്ക് കോളേജിലേക്ക് BSc ബോട്ടണിയാണ് നമുക്ക് കിട്ടിയത്, അലോട്ട്മെൻറ്റിലൂടെ കിട്ടിയത്, പക്ഷേ നമുക്ക് വേണ്ടത് BSc മാത്സ് ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഈ BSc ബോട്ടണിയിൽ നിന്നും BSc മാത്സിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അതേ കോളേജിലെ മാത്സിലേക്ക്, മറ്റേ കോഴ്സിലേക്ക്, ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് മാറാൻ വേണ്ടി സാധിക്കുമോ എന്നാണ്. അല്ലെങ്കിൽ BCOMൽ നിന്ന് BSc ആവട്ടെ, BA കോഴ്സിൽ നിന്ന് BCOMലേക്കാവട്ടെ, ഇതുപോലെ കോമ്പിനേഷൻ ട്രാൻസ്ഫർ സാധ്യമാണോ എന്നാണ്. കഴിഞ്ഞ വർഷം വരെയുള്ള അഡ്മിഷൻ പ്രോസസ്സ്, അതായത് കോളേജുകളിലെ യൂണിവേഴ്സിറ്റികളിലെ അഡ്മിഷൻ പ്രോസസ്സ് വെച്ച് പറയുകയാണെങ്കിൽ, കോമ്പിനേഷൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ കോഴ്സ് ട്രാൻസ്ഫർ എന്ന രീതിയിലുള്ള ഒരു അലോട്ട്മെൻറ്റോ ഒരു പ്രൊസീജിയറോ കോളേജിൽ യൂണിവേഴ്സിറ്റികളിൽ ഇല്ല. അതേസമയം നമ്മൾ ഓൾറെഡി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജിൽ, നമ്മൾ ആ ഇഷ്ടപ്പെട്ട കോളേജിലെ BSc മാത്സ് ആണ് നമുക്കിഷ്ടമെങ്കിൽ BSc മാത്സും, ഒരുപക്ഷെ BSc കെമിസ്ട്രിയും, BSc ബോട്ടണിയും, സുവോളജിയും എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടതായിരിക്കും ഫസ്റ്റ് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്, അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമുക്ക് മാത്സോ കെമിസ്ട്രിയോ ഒന്നും കിട്ടിയില്ല, നമ്മൾ നാലാമത് കൊടുത്തിരിക്കുന്ന ബോട്ടണിയാണ് കിട്ടിയത്. അപ്പോഴും നമുക്ക് മുകളിലെ, നമ്മുടെ മുകളിലുള്ള അതേ കോളേജിലെ മൂന്ന് ഓപ്ഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. നാലാമത്തേതാണ് നമുക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടിയത്, മുകളിലെ മൂന്ന് ഓപ്ഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഓപ്ഷൻ, ആ ഹയർ ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന BSc ബോട്ടണിയിൽ നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നു, ഹയർ ഓപ്ഷൻ അവിടെ നിലനിർത്തുന്നു. അങ്ങനെയാണെങ്കിൽ അതേ കോളേജിലെ ആ മാത്സിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഹയർ ഓപ്ഷനിലെ കോമ്പിനേഷനിൽ വേക്കൻസി ഉണ്ട് എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രകാരം നമുക്ക് അടുത്ത വരും അലോട്ട്മെൻറ്റുകളിൽ അവിടെ വേക്കൻസി ഉണ്ട്, നമുക്കതിനുള്ള മാർക്കും യോഗ്യതയും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്നേക്കാം. അങ്ങനെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതേ കോളേജിൽ നിന്ന് മറ്റെവിടത്തേക്ക് പോയിട്ട് മറ്റേ കോഴ്സിലേക്ക് പോയി ജോയിൻ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് ഫീസോ ഒന്നും കൊടുക്കേണ്ടതില്ല, കാരണം ആ ഒരു കോളേജിൽ ഓൾറെഡി നമ്മൾ ഫീയൊക്കെ അടച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അതേ കോളേജിൽ നിന്ന് പോകാം. അത് കോളേജിലെ കോഴ്സ് ട്രാൻസ്ഫർ വഴി കിട്ടിയതല്ല, അലോട്ട്മെൻറ്റ് പ്രകാരം തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിയിരിക്കുന്ന കോളേജ്, ഇതുപോലെ കോഴ്സ് ട്രാൻസ്ഫറിന് പുറമെ കോളേജ് ട്രാൻസ്ഫറും ഇല്ല, അതായത് യൂണിവേഴ്സിറ്റികൾ കോഴ്സ് ട്രാൻസ്ഫറും ഇല്ല, കോളേജ് ട്രാൻസ്ഫറും ഇല്ല, എന്നാൽ പ്ലസ് വണ്ണിന് കോമ്പിനേഷൻ ട്രാൻസ്ഫറും അല്ലെ കോഴ്സ് ട്രാൻസ്ഫറും ഉണ്ട്, സ്കൂൾ ട്രാൻസ്ഫറും ഉണ്ട്. ഇവിടെ കോളേജ് യൂണിവേഴ്സിറ്റികൾ ഈ സ്കൂൾ ട്രാൻസ്ഫർ പോലെയുള്ള കോളേജ് ട്രാൻസ്ഫർ ഇല്ല, അതുപോലെ തന്നെ കോഴ്സ് ട്രാൻസ്ഫറും ഇല്ല. അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇതേ ഒരു കാര്യമാണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന അലോട്ട്മെൻറ്റിലൂടെ, അത് ഫസ്റ്റ് സെക്കൻഡ് ഏത് അലോട്ട്മെൻറ്റിലാവട്ടെ, നമുക്ക് കിട്ടിയിരിക്കുന്ന കോഴ്സ് അല്ലെങ്കിൽ കോളേജ് നമുക്ക് ഇഷ്ടമല്ല എങ്കിൽ നമ്മൾ അവിടെ ജോയിൻ ചെയ്യാതെ നിൽക്കുകയല്ല, നമ്മൾ കിട്ടിയിരിക്കുന്നതിൽ യൂണിവേഴ്സിറ്റി ഫീ അടച്ചുകൊണ്ട് പറയുന്ന സമയത്ത് തന്നെ ആ കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക, എന്നിട്ട് നമുക്കിഷ്ടപ്പെട്ട മുകളിലുള്ള ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാതെ വെക്കുക. അങ്ങനെയാണെങ്കിൽ വരും അലോട്ട്മെൻറ്റുകളിൽ നമുക്ക് മുകളിലുള്ള, നമ്മൾ ഹയർ ഓപ്ഷനിൽ വെച്ചിരിക്കുന്നിടത്ത് വേക്കൻസി ഉണ്ട്, നമുക്കവിടെ കിട്ടാൻ യോഗ്യതയുണ്ട്, മാർക്ക് പ്രകാരം യോഗ്യതയും ഉണ്ടെങ്കിൽ തീർച്ചയായും ആ അലോട്ട്മെൻറ്റുകൾ നമ്മളെ പരിഗണിക്കും, നമുക്കൊരു പക്ഷേ കിട്ടിയേക്കാം. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ആയിരിക്കുമല്ലോ, അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന കോമ്പിനേഷൻ കോളേജ് ഇഷ്ടപ്പെട്ടു, ഇനി ഇവിടെ തന്നെ പഠിക്കുക, ഹയർ ഓപ്ഷൻ ഒന്നും വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നിർബന്ധമായും ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുകയും വേണം. ഇല്ലെങ്കിൽ വരും അലോട്ട്മെൻറ്റുകൾ നിങ്ങളെ പരിഗണിക്കപ്പെട്ടിട്ട് ചിലപ്പോൾ അവിടത്തേക്ക് കിട്ടും, അപ്പോഴാണ് നിങ്ങൾക്ക് തോന്നും അയ്യോ ഞാൻ ഓൾറെഡി എടുത്തിരിക്കുന്ന കോളേജ് അല്ലെ കിട്ടിയിരിക്കുന്ന കോളേജിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, വേണ്ടായിരുന്നു ഹയർ ഓപ്ഷൻ എന്ന് തോന്നിയാൽ പറഞ്ഞിട്ട് കാര്യമില്ല, നിർബന്ധമായും അവിടെ പോയി ജോയിൻ ചെയ്തേ പറ്റൂ അലോട്ട്മെൻറ്റിൽ വരികയാണെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇരുന്നിരിക്കുന്ന കോഴ്സ് നഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾ ജോയിൻ ചെയ്യാത്തത് കൊണ്ട്, ലേറ്റസ്റ്റായി വന്ന് നിങ്ങൾക്ക് കിട്ടുകയില്ല, അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ പുറത്തായി പോകും. അപ്പോൾ ചെയ്യേണ്ടത് ഹയർ ഓപ്ഷനോടാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആദ്യം വെച്ചിരിക്കുന്ന ഓപ്ഷനോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് കിട്ടിയില്ല എങ്കിൽ കിട്ടിയെടുത്ത് പോയി ജോയിൻ ചെയ്യുക, ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാതെ വെക്കുക. അഥവാ കിട്ടിയതിൽ തൃപ്തരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുകയും ചെയ്യുക.
അപ്പോഴേ നമുക്ക് കോളേജിന് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കോഴ്സ് ട്രാൻസ്ഫർ ഇല്ല, പക്ഷേ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് കോഴ്സ് ട്രാൻസ്ഫറിന് സമാനമായൊരു സാഹചര്യം നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ കോളേജ് ട്രാൻസ്ഫറും ഇല്ല, പക്ഷേ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് യോഗ്യത ഉണ്ടെങ്കിൽ നമുക്ക് കോളേജ് ട്രാൻസ്ഫറും എൻജോയ് ചെയ്യാം, പക്ഷേ കോളേജ് ട്രാൻസ്ഫർ എന്ന രീതിയിലൊരു അലോട്ട്മെൻറ്റ് ഇല്ല, കോഴ്സ് ട്രാൻസ്ഫർ എന്ന രീതിയിലുള്ളൊരു അലോട്ട്മെൻറ്റ് ഇല്ല. അത് നമ്മൾ ചേർന്നിരിക്കുന്ന കോളേജിൽ തന്നെ അപ്പുറത്തെ സീറ്റിൽ അല്ലെ അപ്പുറത്തെ കോഴ്സിൽ വേക്കൻസി ഉണ്ട് അല്ലെ സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയോ പേര് അലോട്ട്മെൻറ്റിൽ നിൽക്കുന്നുണ്ടാവും. നമുക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഹയർ ഓപ്ഷനിൽ നമ്മൾ നിലനിർത്തിയിട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങളിൽ പലർക്കും ഉണ്ടാകും, അതുകൊണ്ടാണ് ഈ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന മറ്റ് വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.